ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കൂടുതൽ ആർക്കും അറിയാത്തൊരു ടിപ്പാണിത്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് പൂരിയാണ്. നമ്മൾ പൂരിയോടെ തയ്യാറാക്കുന്നത് മൈദയോ ഗോതമ്പ് മാവോ ഒന്നും വെച്ചിട്ടല്ല. നമ്മളിവിടെ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് റവയാണ് കേട്ടോ. റവ വെച്ചിട്ടുള്ള പൂരിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതൊട്ടും തന്നെ എണ്ണ പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ കിട്ടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ഗ്ലാസ് റവയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാരണ ഈ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിലാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരളവ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു റവ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് മിക്സിയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു റവ വറുത്തെടുത്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അരിപ്പൊടി ഒന്നും പൊടിച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും കിട്ടൂല. ചെറിയൊരു തരിയൊക്കെ ഉണ്ടാവും, പക്ഷേങ്കിൽ അത് പൂരിക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ടൊരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉപ്പും വെളിച്ചെണ്ണയ്ക്ക് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓവറായി പോവരുതേ. നമ്മൾ എടുക്കുന്ന ഒരളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത് കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചവെള്ളമാണ്. ചുടുവെള്ളം ഇളം ചൂടുള്ള വെള്ളം ഒന്നുമല്ല, പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് ഒരു പൂരിയുടെ മാവിൻ്റെയൊക്കെ ഒരു പാകം അറിയാമല്ലോ. അപ്പോൾ ആ ഒരു പാകത്തിൽ കണ്ടിലിതുപോലെ ആക്കിയെടുക്കുകയാണ്. നമ്മൾ വെള്ളം കറക്റ്റ് ആവുന്ന വരെ ആ ഒരു പാകത്തിൽ നമ്മളത് കുറച്ച് കുറച്ചായിട്ട് ചെയ്തെടുക്കുക. നമ്മളിതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ പത്തിരിയുടെ മാവൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ ഒരു പരുവം ആവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് സാധാരണ നമ്മൾ പൂരിക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ബോൾസാക്കി എടുക്കുക കേട്ടോ ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിക്കും, പിന്നെ അതുപോലെ ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കാനൊക്കെ ഒന്നുകൂടെ നല്ലത് ചെറിയ ബോൾസായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാതും ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഞാനത് പരത്തിയെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത്, അപ്പോൾ അങ്ങനെ കാണിച്ചതാണ്. പിന്നെ ഈ ഒരു ചെയ്യുന്ന സമയത്ത് നമ്മളിത് പരത്തിയെടുക്കുന്ന ടൈമിൽ കൂടുതൽ അങ്ങോട്ട് കട്ടി കുറച്ചെടുക്കരുത്. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ പൊന്തി വരില്ല കേട്ടോ, എല്ലാ ഭാഗവും ഇങ്ങനെ പൊന്താതെ നിന്ന് പോവും. അപ്പോൾ കൂടുതൽ പരത്താതെ എടുക്കാവും ഏറ്റവും ബെറ്റർ. കട്ടി കൂടുതൽ കുറക്കാതിരിക്കുക കേട്ടോ. കണ്ടില്ല, ഇതുപോലെ കട്ടിയിൽ ചെയ്തെടുക്കുക. ഞാനത് കുറച്ച് വലിയ ബോളാവുകൊണ്ടാണ് ഇത്ര കൂടുതൽ പരത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് പെട്ടെന്നൊരു 5 എണ്ണം കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതൊന്ന് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. നമ്മളിത് കട്ടി കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൊന്തി വരില്ല കേട്ടോ. കണ്ടില്ലേ, നല്ലതുപോലെ പൊന്തി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് ഒപ്പം തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, എങ്കിലേ അത് ഇതുപോലെ നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ ആ ട്രിക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു നല്ലപോലെ ഓയില് മുക്കിയെടുത്ത് പൊരിക്കുക കേട്ടോ. നമ്മൾ ഒരിക്കലും ഈ ഒരു ഓയില് ഇതിൽ നമ്മൾ ഗോതമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ മൈദമാവ് വെച്ചിട്ടോ ചെയ്യുന്നത് പോലെ ഓയിൽ ഒട്ടും പിടിക്കില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഒരു റവ വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് വെച്ചിട്ട് തന്നെ ഔട്ടോ ട്രൈ ചെയ്യുക. കാരണം അത്രക്കും എണ്ണയില്ലാതെ നമുക്കിത് കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ പൂരിയൊക്കെ എല്ലാവർക്കും അത്രക്ക് ഇഷ്ടമാവാത്തത് ഈ ഒരു ഓയിലൊക്കെ പിടിക്കൊണ്ട് രാവിലെ തന്നെ അത്രക്കങ്ങോട്ട് ഇഷ്ടമാവില്ല. പക്ഷേങ്കിൽ ഈ ഒരു റവ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് ഓയിലൊന്നും
ഒന്നും പിടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.